2020 അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ വിവരങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഈ വീഡിയോ ചാനലിലൂടെ എഡ്യൂക്കേഷൻ സംബന്ധമായ, നിങ്ങളുടെ ഹയർ സ്റ്റഡീസ് സംബന്ധമായ എല്ലാ വിവരങ്ങളും അപ്പപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. വിവിധ സ്കോളർഷിപ്പുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷൻസും കൃത്യസമയത്ത് തന്നെ കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് അതിന്റെ വിജ്ഞാപനം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കത് സൈറ്റിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് സൈറ്റൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതിലിട്ടുണ്ട് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള കേന്ദ്രീകൃത അലോട്ട്മെന്റ് ഒന്നാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. സെപ്റ്റംബർ 30 മുതൽ ഒക്ടോബർ 6 രാവിലെ 10 വരെ ഓൺലൈനായി ലഭിച്ച ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒന്നാം ഘട്ട അലോട്ട്മെന്റ് ഉള്ളത്. അപ്പോ നമ്മുടെ സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, www.cekerala.gov.in സൈറ്റിലാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം, ഇവിടെ കുറച്ച് കോളേജസിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ കോളേജുകൾക്ക് താൽക്കാലികമായിട്ട് ആ കോളേജുകളെ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അവർക്ക് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ ലഭിക്കാത്തത് കൊണ്ടാണ് അവരെ ഒന്നാംഘട്ട അലോട്ട്മെന്റ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇടക്കാല ഉത്തരവിലൂടെ തൽക്കാലം ഉൾപ്പെടുത്തിയ 10 ശാസ്ത്രീയ എഞ്ചിനീയറിംഗ് കോളേജിലെ പുതുതായി അനുവദിക്കപ്പെട്ട കോഴ്സുകളിലേക്കും ഇവിടെ അലോട്ട്മെന്റ് നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെന്റ് താൽക്കാലികവും സുപ്രീംകോടതിയുടെ അന്തിമ വിധിക്ക് വിധേയവുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അക്കാര്യം ശ്രദ്ധിക്കാം. പിന്നെ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ, സർക്കാർ ഉത്തരവ് എന്നിവ ലഭിക്കാത്തത് മൂലം ഒന്നാംഘട്ട അലോട്ട്മെന്റിൽ ഉൾപ്പെടുത്താത്ത പുതിയ അനുവദിക്കപ്പെട്ട കോഴ്സുകളെ, അതായത് പുതിയ കോഴ്സുകൾ കുറെ കോളേജസ് അനുവദിച്ചിട്ടുണ്ട്, അവയ്ക്ക് അഫിലിയേഷൻ കിട്ടാത്തത് കൊണ്ട് ഇപ്പൊ ഉൾപ്പെടുത്തിയിട്ടില്ല. അവയ്ക്ക് അഫിലിയേഷൻ കിട്ടുന്ന മുറയ്ക്ക് അവയെ കൂടി ഈ വരുന്ന അലോട്ട്മെന്റുകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഒന്നാംഘട്ട അലോട്ട്മെന്റ് സംബന്ധിച്ച വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ലഭ്യമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് മെമ്മോയുടെ പ്രിന്റ് ഔട്ട് നിർബന്ധമായും എടുക്കേണ്ടതാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്, നിങ്ങൾ അതിന്റെ പ്രിന്റ് ഔട്ട് നിർബന്ധമായും എടുക്കേണ്ടതാണ്. വിദ്യാർത്ഥിയുടെ പേര്, റോൾ നമ്പർ, അലോട്ട്മെന്റ് ലഭിച്ച കോഴ്സ്, കോളേജ്, അലോട്ട്മെന്റ് ലഭിച്ച കാറ്റഗറി, ഫീസ് സംബന്ധിച്ച വിവരങ്ങൾ എന്നിവ അലോട്ട്മെന്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ കാര്യം ശ്രദ്ധിക്കാം. അപ്പൊ അലോട്ട്മെന്റിന്റെ വിവരങ്ങൾ ഹോം പേജിലാണ് ലഭ്യമായിട്ടുള്ളത്. അതില് വിദ്യാർത്ഥികളുടെ പ്രിന്റ് ഔട്ട്, നിങ്ങളെ മെമ്മോയുടെ പ്രിന്റ് ഔട്ട് നിർബന്ധമായും എടുക്കണം. അതില് പേര്, നിങ്ങളുടെ റോൾ നമ്പർ, ഏത് കോഴ്സിന് കിട്ടി, ഏത് കോളേജിലാണ്, ഏത് കാറ്റഗറിയിലാണ്, നിങ്ങൾക്ക് കിട്ടിയിട്ട് എത്രയാണ് ഫീസ്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. മറ്റൊരു കാര്യം, ഒന്നാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ളതും പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടയ്ക്കേണ്ടതുമായ ഫീസ് 8 മുതൽ 10 വൈകുന്നേരം 5 സമയം നമുക്ക് കുറവാണ്, ഓൺലൈൻ പേയ്മെന്റായോ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ മുഖേനയോ കൊടുക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യമാണ്, ഒന്നാം ഘട്ട അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം, ഫീസ് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെന്റ് ആ ഒരു മെമ്മോയിൽ ഫീസ് ഉണ്ടായിരിക്കുന്നു പറഞ്ഞു, ആ ഫീസ് ചെയ്യണം 8 മുതൽ, പിന്നെ 7 നാളെ 8 മുതൽ 10 വൈകുന്നേരം 5 ആ ഫീസ് ഒന്നുകിൽ ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ മുഖേനയോ നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. അലോട്ട്മെന്റ് ലഭിക്കുന്ന SC ST OEC എന്നീ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളും, ഇതി പറഞ്ഞ ഒരു ജിയോ പറഞ്ഞിട്ടുണ്ട്, എന്നീ സർക്കാർ ഉത്തരവുകൾ അനുസരിച്ച് ഫീസ് ആനുകൂല്യത്തിന് അർഹരായ വിദ്യാർത്ഥികളും എന്താണ് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്കുള്ള ഫീസ് അടയ്ക്കേണ്ടതില്ല. ആ പറഞ്ഞ SC ST മറ്റ് ആനുകൂല്യങ്ങളുള്ള ആ ഒരു കാറ്റഗറിക്കാർ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്നുള്ളതാണ്. എന്നാൽ ഇത്തരം വിദ്യാർത്ഥികൾ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലെ മാനേജ്മെന്റ് സീറ്റിലാണ് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ ഫീസ് ഇളവിന് അർഹരല്ല. അതായത് നമ്മളത് പറഞ്ഞിരുന്നു, ജിയും എന്നും എസും മൂന്ന് കാറ്റഗറി ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിലെ എന്നാണ് സർക്കാർ നിയന്ത്രിത കോളേജസ്, ആ കോളേജസിലെ മാനേജ്മെന്റ് സീറ്റിലാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫീസ് ഇളവിന് അർഹതല്ല എന്നുള്ളതാണ് പറയുന്നത്.
അലോട്ട്മെന്റ് മെമ്മോയിൽ കാണിച്ചിരിക്കുന്ന പ്രകാരമുള്ള ഫീസ് അടയ്ക്കേണ്ടി വരുന്നതാണ്. നിശ്ചിത സമയത്തിനകം പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഫീസ് എടുക്കാത്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെന്റും ബന്ധപ്പെട്ട സ്ട്രീമിൽ നിലവിലുള്ള ഹയർ ഓപ്ഷനുകളും റദ്ദാകുന്നതാണ്. അതായത് ശ്രദ്ധിക്കുക, ആ പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ടതിന്റെ ആവശ്യകതയാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ ഫീസ് അടച്ചില്ലെങ്കിൽ ആ സ്ട്രീമില് എഞ്ചിനീയറിംഗ് സ്ട്രീം ആണെങ്കിൽ ആ സ്ട്രീമില് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ഒക്കെ പോകുന്നതായിരിക്കും. ആദ്യഘട്ട അലോട്ട്മെന്റിൽ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിൽ അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ കോളേജുകളിൽ ഹാജരായി പ്രവേശനം നേടേണ്ടതില്ല. അപ്പൊ നിങ്ങൾ ആ മെമ്മോ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക, അതിൽ പറഞ്ഞിരിക്കുന്ന ഫീ പേയ്മെന്റ് നടത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കോളേജിൽ ഹാജരാകേണ്ട ആവശ്യമില്ല. എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള രണ്ടാം അലോട്ട്മെന്റ് നടപടിക്രമങ്ങൾ ഒക്ടോബർ 12 മുതൽ തന്നെ ആരംഭിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അടുത്ത അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഒക്ടോബർ 12 മുതൽ തന്നെ ആരംഭിക്കുന്നതാണ്. ആ അലോട്ട്മെന്റ് മുതൽ പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അതത് കോളേജിൽ ഹാജരായി പ്രവേശനം നേടേണ്ടതാണ്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് പിന്നീട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൂടാ. നിങ്ങളുടെ എന്താണ് ഹോം പേജിൽ ലഭ്യമാണ്, അതിന്റെ മെമ്മോ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. പറഞ്ഞിരിക്കുന്ന ഫീസ് ഈ രണ്ട് ദിവസത്തിനകം ഫീ പേയ്മെന്റ് നടത്തുക. ഫീസ് അടയ്ക്കേണ്ടാത്ത ആളുകളുണ്ട് എന്നാൽ അവരിൽ തന്നെ ഏത് സീറ്റിലാണോ അലോട്ട്മെന്റ് കിട്ടിയത് അവർ ഫീസ് അടയ്ക്കണം. ഫീസ് അടച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇത് ആദ്യം വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ബാക്കി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാൻഡിഡേറ്റ് പോർട്ടലിലൂടെ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതായിരിക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാന് ഒരു കുട്ടിയുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഒക്കെ അടിച്ച് കയറി. അപ്പൊ നമുക്ക് ഈ രീതിയിലാണ് അലോട്ട്മെന്റ് റിസൾട്ട് കാണാൻ പറ്റുക. അതിന് താഴത്തെ ഇവിടെ കണ്ട പേയ്മെന്റിന്റെ കണ്ട് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് പ്രിന്റ് അലോട്ട്മെന്റ് മെമ്മോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് അലോട്ട്മെന്റ് പ്രിന്റ് എടുക്കാം. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് അത് അലോട്ട്മെന്റിന്റെ പ്രിന്റ് അലോട്ട്മെന്റ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ട്യൂഷൻ ഫീസ് എത്രയാണ്, എത്ര ഫീ കോളേജിൽ വരും, എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങള്, കമ്മീഷണർക്ക് പേ ചെയ്യേണ്ട ഫീസ് എത്രയാണ് തുടങ്ങിയ കാര്യങ്ങള്, എല്ലാ ഇൻസ്ട്രക്ഷൻസും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പോ ഇത് പ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രിന്റ് അലോട്ട്മെന്റ് മെമ്മോ കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യാം. ഫീസ് അടയ്ക്കാനുള്ള ലിങ്കാണിത്. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ഇത് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്കിത് ചെക്ക് ചെയ്തിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനുശേഷം എപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ സൈറ്റുകൾ കയറി കഴിഞ്ഞാൽ അത് ലോഗൌട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫീസ് അടയ്ക്കുന്ന ഡേറ്റ് വിട്ടു പോകണ്ട, നമുക്ക് 2 ദിവസം മാത്രമേ ഉള്ളൂ ഫീസ് അടയ്ക്കാന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ സമയത്തുള്ളിൽ നിങ്ങൾ ഫീസ് അടയ്ക്കുക, മെമ്മോ പ്രിന്റ് എടുത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു പ്രധാന വീഡിയോയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.